എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉള്ളത് കാശ്മീരിലെ ആപ്പിൾ തോട്ടത്തിലാട്ടോ. ആപ്പിളിൻ്റെ ഉടമസ്ഥൻ ദേ നമ്മളെ കൂട്ടുകാരൻ്റെ ഫാദറാണ്. കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. എൻ്റെ ഫാദറാണ് ആപ്പിളിൻ്റെ തോട്ടം. ഇത് പുതിയ തോട്ടമാണ് ഇപ്പോൾ. ആ നീ മേ വീഡിയോ മനത്തേ. അപ്പോൾ ഇത് പുതിയ തോട്ടമാണ്. ഇവിടെയൊക്കെ മുമ്പ് അരി അല്ലെങ്കിൽ റൈസ് കൃഷിയായിരുന്നു കേട്ടോ. പാടായിരുന്നു. ആപ്പിളുണ്ടോ? ഇതൊക്കെ പുതിയതാണ്. ഇത് പുതിയത് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോർമലായിട്ട് പഴയ കാശ്മീർ ആപ്പിളിൻ്റെ കയ്യിലൊക്കെ സാധനങ്ങളുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ കൊണ്ട് പണിക്കാർ വരുന്നുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളും കൊണ്ട് വണ്ടിയിൽ സാധനങ്മൾ വെച്ചിട്ടുണ്ട്. ഓല ഊരിട്ട് വരുന്നുണ്ട്. മൂപ്പര കയ്യിലുള്ള ഈ സാധനങ്ങൾ എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ആപ്പിൾ പറിച്ച് പാക്ക് ചെയ്യാനാണ് തോന്നുന്നുണ്ട്. പെട്ടിയാണത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരം കുഴിച്ചിട്ട് കണ്ട് 4 വർഷം കൊണ്ടാണ് ആപ്പിൾ കായ്ക്കുന്നത് കേട്ടോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറ്റലിയുടെ ആപ്പിൾ മരം തൈ വന്നിട്ടുണ്ട്. അത് 1 വർഷം കൊണ്ട് തന്നെ കായ്ക്കും. പിന്നെ ഏകദേശം 50 വർഷത്തോളമാണ് നമുക്ക് ഇതിൽ നിന്ന് കായ്കൾ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ആപ്പിൾ തോട്ടം. ആപ്പിൾ തോട്ടത്തിലേക്ക് എത്തി നമ്മൾ. അയ്യോ പൊളി കാണും. ഈ മരത്തിലുള്ള ആപ്പിളൊക്കെ, ഈ മരത്തിൽ എത്ര ആപ്പിളുണ്ട് എന്ന് പറയുന്നു. അവർക്ക് 100 രൂപ. എത്ര ആപ്പിള് ചുറ്റും. ഓ പൊളി കേട്ടോ. ആപ്പിൾ പാടം. ഞാൻ ആപ്പിൾ പാടം എത്ര 30 ഏക്കറല്ല, ഇവിടെ വേറെന്തോ ഒരു കണക്കാ പറയണ. അത്രയും ഉണ്ട് കേട്ടോ ഇവർക്ക്, ഇവരുടെ തോട്ടം. ഇതിലുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇവിടെ ദേ കുറച്ച് ആപ്പിള് താഴെ ചാടി കിടക്കുന്നുണ്ട്. ചാടി കിടക്കുന്നുണ്ട്. അത് എടുക്കുമോ എടുക്കൂലേ എനിക്കറിയില്ല കേട്ടോ. ചിലതൊക്കെ കേടൊന്ന് പോകുന്നുണ്ട്. എന്തായാലും നമ്മളെ സാധനങ്ങൾ നമുക്ക് ഇവിടെ വെക്കാം. വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആശാനോട് പോയിട്ടേ. അവരൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളി ആപ്പിളുകൾ മരത്തിലുണ്ട് കേട്ടോ. താഴെ ചാടി കിടക്കുന്ന കാണുമ്പോൾ ഒരു സങ്കടം. ഇതില് നല്ലത് എടുത്തുകൊണ്ട് അതും സെയിൽ ചെയ്യാം. പക്ഷേ നിലത്തേക്ക് ചാടി കാണ്ട് ഇങ്ങനെ ഓട്ടായതും കുത്തിയതും അങ്ങനത്തെ ഒക്കെ വേസ്റ്റായി പോകുന്ന പറയണം. അതൊക്കെ മാർക്കറ്റിൽ ചെറിയ വിലക്ക് കിട്ടും. ഇന്നലെ ജമ്മുന്ന് നമ്മൾ 4 കിലോ ആപ്പിളാണ് 100 രൂപക്ക് വാങ്ങി. ജമ്മുന്ന് കേട്ടോ, കാശ്മീരിലല്ല ജമ്മുവിൽ. അപ്പോൾ കാശ്മീരിൽ എത്രയ്ക്കും റേറ്റ്? ഇങ്ങനെ കുത്തിയ സാധനമൊക്കെ, അതായത് ചെറിയ ചെറിയ ഈ അട്ടിക്ക് വെച്ച് കണ്ട് അതിൽ അടിയിൽ ഇങ്ങനെ ചെറിയ നെനപ്പൊക്കെ വരില്ലേ, ഇതൊന്നും ഒരു പ്രശ്നവുമില്ല. പൊളി സാധനം. ഊഷ്യച്ചാതി സാധനം കട്ടിച്ച് പറിച്ച് നല്ല പഴുത്ത് തുടുത്ത സാധനം അങ്ങനെ. അപ്പോൾ ശരിക്ക് നല്ല ആപ്പിളിന് കാശ്മീരി മാർക്കറ്റിൽ തന്നെ 70 രൂപ 80 രൂപ, അതായത് ഇവർ കൊടുക്കുന്ന റേറ്റ് തന്നെ 70 80 രൂപ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ കാശ്മീരി മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെങ്കിൽ 100 രൂപ എന്തായാലും കൊടുക്കണം എന്നാണ് പറഞ്ഞത്. റീറ്റെയിൽ വാങ്ങുമ്പോഴാണോ അതിന് ഹോൾസെയിലാണോ എന്ന് എനിക്കറിയില്ല, നമുക്കൊരു പറഞ്ഞത്. അപ്പോൾ ഇവിടെയും റേറ്റ് കൂടിയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
കാശ്മീർ ഇപ്രാവശ്യം നല്ല ഭയങ്കരമായിട്ടുള്ള ചൂടായിരുന്നു, തണുപ്പ് പഴയതുപോലെ കിട്ടിയിട്ടില്ല. ഒരു റീസൺ അത്. രണ്ടാമത് നല്ല രീതിയിൽ മഴ കിട്ടും. ഇത് രണ്ടും കാരണം ആപ്പിൾ ഒരുപാട് നശിച്ചു. 70% ആപ്പിൾ നശിച്ചു എന്ന് പറയുന്നത് കാശ്മീരിൽ. അപ്പോൾ ബാക്കിയുള്ള 30% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റേറ്റ് കുത്തനെ കൂടി. അതുപോലെ ഇവിടുത്തെ ഇത് പിന്നെ ചൂട് കൂടുതലായതുകൊണ്ട് ഇപ്രാവശ്യം പുറത്തൊക്കെ ഒന്ന് കയറ്റയക്കാൻ പറ്റില്ല എന്ന് പറയണം അധികം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലൈഫില്ല. നല്ല രീതിയിൽ തണുപ്പ് കിട്ടി ഉണ്ടായിട്ടുള്ള ആപ്പിളാണ് നല്ല ലൈഫ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് ലൈഫ് കുറവാന്ന് പറയുന്നത്. ആപ്പിൾ പാടത്തിൽ ആപ്പിൾ തലേ ദിവസം പറിച്ച് വെച്ചതാണ്. ഞാൻ ഒരു പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇതുപോലെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ ഇവിടുത്തെ ഇവിടുത്തെ മരം അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. കുറച്ച് പഴക്കമുള്ള മരം തോന്നുന്നു. അതിൽ ഒരു ഒരു പച്ചയും പിന്നെ അതുപോലെ കൂടുതൽ കണ്ടോ ഇങ്ങനെ ഇത് ഗ്രീൻ ആപ്പിൾ ആയിരിക്കും വേണമെങ്കിൽ അല്ലേ. ഇങ്ങനെയാണ് ഇതിൽ കാണുന്നത്. ഇവിടെ കണ്ടോ ഗ്രീൻ ആപ്പിൾ പൊള്ളി. ഓ ഇവിടെ ഫുള്ള് ഗ്രീൻ ആപ്പിൾ ആട്ടോ ഈ ഭാഗത്ത്. ഇത് അപ്പുറത്ത് ഫുള്ള് സാധാ ആപ്പിളുമാണ്. ഇങ്ങോട്ട് ഇതാ ഇതൊക്കെ കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് സാധാ ആപ്പിളാണ്. ഇതിലാണ് ഗ്രീൻ ആപ്പിൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. ഗ്രീൻ ആപ്പിൾ പൊളിയല്ലേ. ഇച്ചതിലേ പൊളി സാധനം. നല്ല രസമുണ്ട് കാണാൻ. कौन सा वाला अच्छा मीठा आएगा? हां ये है ना कुल्लू कुल्लू. हम्म, छोटा वाला डिलीशियस है. हम्म, छोटा वाला वो बड़ा वाला अच्छा जो भी आप मर्जी है. हां बड़ा वाला. हम्म, ಒಂದು ನು ವರ್ಷ ನಾನು ತಾಯತ್ನ ಇಡ್ತೋ ಬೋ ಉಪರನ್ನ ತಾಯತ್ನ ಇಡ್ಕಣ ನಾನು ಮತ್ತೆ ಒಂದು ವರ್ಷ ಬೇಕೋ ಐಸೆ ಗಾಯ. ಹ್ಮ್ देख रहा वो अट्टी पड़ना ना मधुर टो बहुत अच्छा है. अच्छा बहुत मीठा है. बहुत मीठा है. പൊള്ളി സാധനം. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല പറഞ്ഞു. ഒരു രക്ഷയില്ല. ഓ പൊള്ളി സാധനം. പണിക്കാരെ പണി സാധനങ്ങളും കൊണ്ടെത്തി. ജബ് സുബ മതലബ് ശബ്നം പഠത്തെ തോ ഉസ്കി വജഹ സേ ഉസ്കോ കലർ ആതാ ഹൈ. തോ വോ പേഡ് മേ ഐസാ ഗ്രീൻ ആയേഗാ. ഗ്രീൻ ഹൈ ജീ ജീ. നീച്ചെ രഖാ തോ तो रेड बन जाते हैं. ओके ओके. वो ग्रीन एप्पल नहीं है. नहीं मैं सोचा ये ग्रीन एप्पल है. ओके ओके. ये अमेरिकन है. अमेरिकन जी जी. हां अमेरिकन एप्पल है. बंगाल में चलता है ज्यादा. हां बंगाल में. मैं केरला से. केरला से बंगाल में ज्यादा चलता है. बंगाल के यही खाते हैं. ओके ओके. बांग्लादेश के यही खाते हैं. बांग्लादेशी. सो इधर से बहुत इधर सेल करता है वो बांग्लादेश में जाता है. इधर भी सेल करते हैं. इधर और बांग्लादेश में नहीं जाते. ओके ओके ओके. ये बहुत खूबसूरत है देखने का. हाँ ये वाला वो यही खाते हैं. ये तक नहीं चलता है ये. ओके ये कैसा है इसका. ऐसा स्वीट मीठा है वो. मीठा ही है. मीठा नहीं है. टेस्ट टेस्ट अच्छा है. इससे अच्छा है. हाँ अलग है. रस दूसरा किस्म का होता है. कलर में क्या चलता है. वो 5 लेयर या 4 लेयर. അമേരിക്കൻ അമേരിക്കൻ ആപ്പിളാട്ടോ. ഇതുണ്ട് ചെറിയ ആപ്പിളാണ് ഇത്. ഇവിടെ ഇങ്ങനെ കുറച്ച് കിത്തന ദിൻ ഐസാരക്കേഗാ നീച്ചെ. അഞ്ചാറ് ദിവസം ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കളറ് വരും. അപ്പോൾ
ये कलर आने के लिए वो स्वीट मीठा भी आने के लिए മധുര ഉണ്ടാവും കളറ് വരാൻ വേണ്ടി കേട്ടോ പച്ച പോയിട്ട് ചുവപ്പ് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ അഞ്ചാറ് ദിവസം കുറച്ച് വെക്കുന്നത് കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് അങ്ങനെ അപ്പം അത് ചുവന്ന കളറാവും ഏ ലക്കിൻ ഏ ചോട്ടേ ഇത് ചെറുതാണ് ഉണ്ടല്ല മറ്റേ മതി നമ്മൾ ഊട്ടി ആപ്പിള് പോലെ ചെറിയ ആപ്പിള് പക്ഷെ മറ്റേനേക്കാൾ മധുര എന്ന് പറയുന്നത് ഇതന്നെ ഒരു രക്ഷയില്ല ഞാൻ അവിടെ നടന്ന് നിന്ന് അടിപൊളി മെയിനായിട്ട് ഇവിടെ മൂന്ന് ടൈപ്പ് കേട്ടോ മെയിനായിട്ട് ഇപ്പോൾ ഈ തോട്ടത്തിൽ ഇവിടെ ഉള്ളത് ഒന്ന് കാശ്മീരി ആപ്പിള് ഒന്ന് പിന്നെ അപ്പുറത്ത് നമ്മളെ കണ്ടാ പച്ച കണ്ടില്ലേ നമ്മൾ നിലത്ത് കൂട്ടിയിട്ടുള്ള പിന്നെ അമേരിക്കൻ ആപ്പിള് പിന്നെ ഇറ്റാലിയൻ ആപ്പിള് ഈ ഇറ്റാലിയൻ ആപ്പിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സഡപടെ റെഡി ആവും ഒരു കൊല്ലം കൊണ്ട് ഇത് പിന്നെ ഓക്കെ മിലേഖ ഓക്കെ ബൈ മിലേഖ അസ്സലാമു അലൈക്കും ഞാനേ രണ്ടെണ്ണം കൂടി പറിക്കട്ടോ നല്ല രസമുണ്ടേ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാമല്ലോ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇറ്റാലിയൻ ആപ്പിള് അത് നട്ട് കഴിഞ്ഞാൽ വിത്തിൻ വൺ ഇയർ അത് സെറ്റാവും അത് പറിക്കാനാവും പിന്നെ അതുമല്ല ഇവിടുത്തെ ഈ ആപ്പിൾ ഉണ്ടല്ലേ സെപ്റ്റംബറിലാണ് ഇത് ഇതിപ്പോൾ കൊയ്യുന്നത് ഇത് പറിക്കുന്നതൊക്കെ എന്നാൽ നേരെ മറിച്ച് നമ്മളെ പിന്നെ ഇറ്റാലിയൻ ആപ്പിള് ഓഗസ്റ്റിൽ തന്നെ ഓൾറെഡി അത് പറിച്ച് കഴിഞ്ഞു പല മരങ്ങളും എം ടി ആയിട്ട് കിടക്കുന്നുണ്ടല്ലേ പലതും ഇറ്റാലിയൻ ആപ്പിളാണ് ഇറ്റാലിയൻ ആപ്പിൾ അതായത് 50 വർഷം കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഇത് ഇതൊക്കെ എടുത്തിട്ട് വീണ്ടും പുതിയത് നടും അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ വർഷം 50 വർഷമൊക്കെ ആയിട്ടാണ് ഇറ്റാലിയൻ ആപ്പിൾ വന്നത് ഇറ്റാലിയൻ ആപ്പിൾ വന്നതോടുകൂടി ഇപ്പോൾ ലേറ്റസ്റ്റ് കുറച്ച് നടന്നവരൊക്കെ ഇറ്റാലിയൻ ആപ്പിൾ നടന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവും ചെയ്യും പിന്നെ അതുപോലെ ഒരു കൊല്ലം കൊണ്ട് അത് റെഡിയാവും ചെയ്യും ആപ്പിളിനുള്ളിലൂടെ ഇങ്ങനെ ഒരു യാത്ര പോവാ ഒരു പ്രത്യേക രസമാണത് നിന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ തന്നെ രസം കേട്ടോ ഓരോ മരം തമ്മിലും ഒരു ഗ്യാപ്പ് വിട്ട് വിട്ടാണ് ഇവർ ഇത് നടുന്നത് ഇതുണ്ടോ ഇവിടെയും മുമ്പ് ചാവൽ ആയിരുന്നു റൈസ് ഉണ്ടാക്കിയിരുന്ന സ്ഥലങ്ങളായിരുന്നു അതൊക്കെ ഇങ്ങനെ റൈസിൽ വലിയ ലാഭമല്ല പിന്നെ അതുമല്ല ഈ അടുത്ത കാലത്താണ് ഇങ്ങോട്ട് വഴി ഉണ്ടാക്കി കൊടുത്തത് വഴി ഉണ്ടായതോടുകൂടി ഇപ്പോൾ എന്താണ് തള്ളിക്കൊണ്ടിരുന്നത് എന്തോ തള്ളിക്കൊണ്ടിരുന്നല്ലായിരുന്നു ആ ഇവിടെ ഇത്രയും കാലം വഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവര് ഇവിടെ റൈസ് ആയിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അതിൽ വലിയ ലാഭമൊന്നും ഇല്ലായിരുന്നു ഈ തണുപ്പത്ത് റൈസ് കൃഷി ചെയ്തിട്ട് അപ്പോൾ ഇതിൽ വഴി വന്നപ്പോൾ റൈസ് പാടങ്ങളൊക്കെ വീണ്ടും അവരെന്ത് ചെയ്തു ആപ്പിൾ കൃഷിയാക്കി മാറ്റി അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ മരങ്ങൾ കാരണം അടുത്ത കാലത്താണ് ഇവിടെയൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് ആണോ അതൊക്കെ ഉണ്ടോ ഇതൊക്കെ പാടായിരുന്നു കുറച്ച് അപ്പുറത്തേക്ക് നമുക്ക് ഇപ്പോഴും കാണാം കുറച്ച് വാടപ്പുഴയുടെ നിൽക്കുന്നുണ്ട് അത് അതും വൈകാതെ ഇവർ ആപ്പിൾ കൃഷിയാക്കുന്നു മറ്റൊന്നാണ് പറയുന്നത് കാരണം ഇവർക്ക് അതാണ് ലാഭം ആപ്പിൾ കൃഷിയാക്കുന്നതാണ് ആപ്പിൾ ഒരു കിലോക്ക് ഇവർക്ക് തന്നെ 70-80 രൂപ കിട്ടുന്നുണ്ട് പിന്നെ ഒരു മരത്തിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല വോളിയം ആപ്പിളും കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ അതന്നെയല്ല ലാഭം എന്നിട്ട് നമ്മളെ വാഹനം ഇതിലൊരു ഒരു അരുവി അല്ലെങ്കിൽ ഒരു നീർച്ചാൽ ഒഴുകുന്നുണ്ട് തോ
പഹൽഗാം മേ ബഹുത് പനി ഹൈ ബഹുത് ഓ ഈ ചാലു ഉണ്ടല്ലേ ഇവിടെയുള്ള ഇതിലുള്ള വെള്ളം പഹൽഗാം എന്ന് പഹൽഗാം കിത്തന കിലോമീറ്റർ ഇതർ സേ 40 കിലോമീറ്റർ 40 40 കിലോമീറ്റർ ദൂരമുണ്ട് പഹൽഗാമുക്ക് പഹൽഗാം എന്നാണ് ഇങ്ങോട്ട് വെള്ളം വരുന്നത് കേട്ടോ ഇപ്പോഴും കണ്ടതിൽ വെള്ളം അപ്പോൾ ഇവിടെ പിന്നെ മഴ പെയ്യുന്നത് ജൂൺ ജൂലൈയിലാണ് ഇവിടെ മഴ പെയ്യുന്നത് ആ സമയത്ത് വെള്ളം ഉണ്ടാവും ഇത് കഴിഞ്ഞാൽ പിന്നെ പഹൽഗാം എന്നാണ് വെള്ളം വരുന്നത് പോകണ്ട നമുക്ക് പഹൽഗാം ഓക്കെ അടിപൊളിട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവർ കൃഷി ചെയ്യുന്നത് इधर भी एक बागीचा है ना बड़ा वो नमाज के बाद दिखाएगा ओके ओके हां इंशाल्लाह नमाज के बाद आएगा ना वापस ये भी उसके दिखाएगा ओके 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 വിളവ് എടുക്കാൻ വന്ന വാനങ്ങളാണ് കേട്ടോ അതിലൊക്കെ ഫുള്ളാക്കിയിട്ട് ഇങ്ങനെ പോവും ഉണ്ടോ അതിലൊക്കെ ഉണ്ട് അതാ വിളവെടുക്കുന്നു ഞാൻ അങ്ങനെ ആലോചിച്ചേനെ എന്താണ് ഇപ്പം വല്ല വാനൊക്കെ ഇങ്ങനെ ആകെ വരയും കുറുക്കൊക്കെ ആയിട്ട് ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കണമെന്ന് അപ്പോഴാണ് മനസ്സിലായത് ഇവരെ കൂടുതലെ പോകണപ്പോൾ സൈഡിൽ തട്ടുന്നോ മുട്ടുന്നോ ഒരയുന്നോ ഒന്നും ഒരു പ്രശ്നമേ അല്ല പ്രശ്നമാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല വേറെ കാര്യം ആണോ രണ്ട് സൈഡിലും ആപ്പിളിൻ്റെ മരങ്ങളുള്ള പാട്ടുകൂടെ പോകണം ഇപ്പം ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് സാധാരണ പോകുന്ന സ്ഥലത്തൊക്കെ ചെറിയ സ്പേസ് ഉള്ളു രണ്ട് സൈഡിലും ഈ മരത്തിൻ്റെ കൊമ്പുകൾ ഇതിലിങ്ങനെ ഒരഞ്ഞ് മരഞ്ഞാണ് പോകുന്നത് ഇവർക്ക് അതൊരു വിഷയേ അല്ല ജാത് റോഡ് പൊളി സാധനം കേട്ടോ അപ്പൊ നമ്മളെ കാശ്മീരി ആപ്പിളിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ